മണിപ്പൂരിന് ശേഷം ഹരിയാനയിൽ ആളിപ്പടരുന്ന കലാപത്തിൽ നിരവധി ആളുകളാണ് കൊല്ലപ്പെടുന്നത് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് സർക്കാർ പറയുന്നുണ്ടെങ്കിലും അത്ര നല്ല സ്ഥിതിയല്ല ഹരിയാനയിൽ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു പള്ളിക്ക് തീവച്ചതിനെ തുടർന്ന് അവിടെയുള്ള ഇമാം കൊല്ലപ്പെട്ടിരുന്നു ഇപ്പോഴുതാ കൊല്ലപ്പെട്ടവരിൽ അഭിഷേക് രജ്പുത്ത് എന്ന വജ്രംഗദൽ പ്രവർത്തകനും ഉൾപ്പെടുന്നതായി റിപ്പോർട്ട് അഭിഷേകിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം മൂർച്ചേറിയ ആയുധം കൊണ്ട് കഴുത്തിറക്കുകയാണ് ചെയ്തതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് മേവാത്തിലെ ഹദിൻ പ്രദേശത്ത് താമസിക്കുന്ന ഭരത് ഭൂഷൺ എന്നയാളാണ് അഭിഷേകിനെ കൊലപ്പെടുത്തിയത് എങ്ങനെയെന്ന മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് സംഭവ ദിവസം പാനിപ്പത്തിൽ നിന്ന് നൽഹദ് ക്ഷേത്രത്തിൽ വെള്ളം അർപ്പിക്കാൻ എത്തിയതായിരുന്നു അഭിഷേക് ഇതിനിടെ ഒരു കൂട്ടം ആളുകൾ അഭിഷേകിനെ ആക്രമിച്ചു കലാപകാരികൾ ആദ്യം അഭിഷേകിനെ വെടിവെച്ച് കൊല്ലുകയും പിന്നീട് കഴുത്തറക്കുകയുമായിരുന്നുവെന്ന് ഭരത് ഭൂഷൺ പറഞ്ഞു മൃതദേഹം ഏറ്റുവാങ്ങാൻ അഭിഷേകിന്റെ കുടുംബം നോഹിൽ എത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ആക്രമണത്തിനിടെ ക്ഷേത്ര പരിസരത്ത് ചുറ്റുമിരുന്നവർക്ക് നേരെ കലാപകാരികൾ വെടിയുതിർക്കുകയായിരുന്നു പതിനാല് വയസ്സുള്ള ആൺകുട്ടിയും ഇക്കൂട്ടത്തിൽ ഉണ്ടെന്നാണ് ദൃക്സാക്ഷി വിവരണം അഭിഷേകിനൊപ്പം നൂറോളം ഭക്തർ നൽഹാദ ക്ഷേത്രത്തിൽ പൂജയ്ക്കായി എത്തിയിരുന്നു ഹരിയാന പോലീസ് ഡി എസ് മറ്റ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയെങ്കിലും സംഘർഷം തടയാനായില്ല